ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അസുര ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടുന്ന വോയിസ് ഓവർ ചെയ്ത് അപ്പോൾ നമ്മൾ എന്താണ് ട്യൂട്ടോറിയൽ വീഡിയോ രണ്ട് പാർട്ട് വണ്ണും അതുപോലെ ടൂ അപ്ലോഡ് ചെയ്തായിരുന്നു. പിന്നെ കുറേ നാളായിട്ട് നമ്മൾ പിന്നെ അതിനെ പറ്റി ഞാൻ ഒരുപാട് ആലോചിച്ചെങ്കിൽ പോലും സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വിഷയങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് നോക്കാം ആ പാർട്ട് ത്രീ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കാരണം ആ ഒരു പാർട്ട് വണ്ണിനും ടൂവിലും പറഞ്ഞാൽ എം ബി പിന്നെ ബിയാനെ പറ്റിയാണ്. ഇനി ചിലവർക്ക് അത് ഞാൻ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അതായത് എന്താണ് ഇൻ്റർഫേസും കാര്യങ്ങളും, അതായത് ജസ്റ്റ് ഇങ്ങനെ ഗെയിം ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് വരുന്നത്, അത് ലോഗിൻ പേജ് എങ്ങനെയാണ്, ലോഗിൻ എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഐക്കണും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് എല്ലാവരും കൺഫ്യൂഷൻ കാണും, ഒരുപാട് ഐക്കണും കാണികളുണ്ട്. പക്ഷേ അതിനെക്കൊണ്ടൊന്നും വേവലാതിപ്പെടാനുള്ള കാര്യമില്ല. കാരണം ഇതെല്ലാം സിമ്പിളാണ്. അതെല്ലാം ജസ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമേ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നായിരിക്കും. ആ ഐക്കണ കാര്യങ്ങളൊക്കെ പറ്റിയും അല്ല ഹോം പേജിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കും. ഒരാൾ പുതിയതായിട്ട് എങ്ങനെ ഒരാൾ പുതിയ അക്കൗണ്ട് തുടങ്ങിയാൽ, അതായത് നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ പുതിയതായിട്ട് ഒരാൾ അക്കൗണ്ട് തുടങ്ങിയാൽ എങ്ങനെ ആണ് കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓക്കെ ആ വീഡിയോയിലോട്ടൊന്ന് കടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടി എന്നെ മാക്സിമം രൂപയുടെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നമ്മൾ എന്നും ഡെയിലി കസ്റ്റംസും അതുപോലെ തന്നെ വി ആർ റൂംസ് ഒക്കെ ഇടുന്നതായിരിക്കും ഗൈസ്. എല്ലാവരും ഒന്ന് പവർ ആക്കണം. അപ്പോൾ നിങ്ങൾ എപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ചെന്ന് വരത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വീഡിയോയിലോട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാ ഗെയിമിലെ പോലെ തന്നെയാണ് ഇതിലും സാധാരണ നമ്മൾ ഫേസ്ബുക്ക് അതിലെ കോൾ ഓഫ് ഡ്യൂട്ടിയും ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് അക്കൗണ്ട് അറിയായിരിക്കും. ജസ്റ്റ് ഗസ്റ്റ് അക്കൗണ്ട് ആഡ് ചെയ്ത് കളിക്കുന്ന കളിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വെച്ച് സൈൻ ചെയ്യാതെ സൈൻ വെച്ച് ഫേസ്ബുക്ക് എടുത്താൽ മതി. അതിനുശേഷം ഓക്കെ ജസ്റ്റ് നിങ്ങൾ ഫേസ്ബുക്ക് ഒക്കെ ആയിട്ട് സൈൻ ചെയ്യണം. അതിനെ കാണിക്കുന്നില്ലെന്നുള്ളൂ, അതിനെ നേരത്തെ സൈൻ ചെയ്ത് ഇട്ടുകൊണ്ടാണ് ജസ്റ്റ് എൻ്റെ ഫേസ്ബുക്ക് കിടപ്പുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഐ ഡി പാസ് കൊടുത്ത് ചെയ്യണം. അതൊരു ഫസ്റ്റ് നിങ്ങൾക്കൊരു ട്യൂട്ടോറിയൽ പോലെ ഇങ്ങനെ ചെയ്ത് തരും. അതായത് ഇങ്ങനെ എങ്ങനെ എനിമീസിനെ കില്ല് ചെയ്യണം, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിരും. അപ്പം ആദ്യം എന്താണ് ആ ജോയിസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റീലോഡ് ബട്ടണൊക്കെ ഇപ്പോൾ സിമ്പിൾ മോഡ് എന്ന് പറഞ്ഞ മോഡാണ്. അതായത് ഇതിൽ നമുക്ക് എന്താണ് ഈ ഫയർ ചെയ്യുന്ന ഒരു ഐക്കൺ ഉണ്ടല്ലോ, ആ ഒരു ഐക്കൺ നമുക്ക് കാണാൻ പറ്റത്തില്ല. ജസ്റ്റ് ഇങ്ങനെ സ്കോപ്പ് ചെയ്തിട്ട് എനിയുടെ ബോഡിയിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ഫയർ ചെയ്യും. അതാണ് സെറ്റിംഗ്സ് എന്നിട്ട് പറയും സിമ്പിൾ മോഡ്, അഡ്വാൻസ് മോഡ്. അപ്പോൾ സിമ്പിൾ മോഡിൽ നമ്മൾ ഇത്ര തന്നെ കളിച്ചുണ്ടെങ്കിൽ അഡ്വാൻസ് മോഡ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഫയർ ബട്ടൺ ഇവിടെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതുപോലെ സിമ്പിളാണ് അഡ്വാൻസ് ആണ്. അപ്പോൾ ഞാൻ അഡ്വാൻസ് ആണ് ചൂസ് ചെയ്യുന്നത്. കാരണം എന്തായാലും നമുക്ക് എപ്പോഴും ഇങ്ങനെ സ്കോപ്പ് ഒക്കെ ചെയ്ത് എനിമിയുടെ മുന്നോട്ട് ഒന്നും വെക്കാറില്ല. പെട്ടെന്ന് ഒരാൾ മുമ്പ് വരുന്നപോലെ ഇങ്ങനെ ഫയർ ഒക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്തൊക്കെ ചെയ്ത് അടിക്കാം. ഓക്കെ, അതിന് ജസ്റ്റ് നമ്മൾ നല്ലത്, മറ്റേതാണ് അഡ്വാൻസ് മോഡാണ് നല്ലത്. അപ്പോൾ അഡ്വാൻസ് മോഡ് എടുക്കുക. അതുപോലെ പയ്യനെ സ്നൈപ്പർ എങ്ങനെ യൂസ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ നമ്മൾ ഓപ്പറേറ്റർ സ്കിൽ, അതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജസ്റ്റ് ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ വിക്ടറി, സോറി, നമ്മൾ വിക്ടറി, അതായത് നമ്മൾ ജയിച്ചിട്ടുണ്ട്, അതോ ലെവൽ ടു ആയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പയ്യന ഒരു ഗോസ്റ്റ് ഉണ്ട്, നമ്മളെ ഗോസ്റ്റ് മെയിൻ ക്യാരക്ടറാണ്. ഓക്കെ, അത് ജസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയാം. അതിന് സ്കിപ്പ് ചെയ്താൽ നമുക്ക് എം ഫോർ എന്നൊരു കണ്ട് ഫസ്റ്റിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂ അടിച്ച് പോവുക. എനിക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആ എത്ര കില്ലും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് ഞാൻ ഓക്കെ അത് ഒരു മാച്ചിനായി ഇറങ്ങിയതാണ്. ജസ്റ്റ് നമ്മൾ കളി തുടങ്ങുമ്പോഴത്തേക്ക് അവരൊരു മാച്ച് കൊണ്ടുപോകും. ആ മാച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കാണ് ഇങ്ങനെ ആരോ വരും. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ആയാൽ പറ്റത്തില്ല. എന്തായാലും ഒരു മാച്ച് കളിക്കണം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഗൺസ്മിത്തും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. ലോഡ് ഔട്ട് ഭാഗത്താണ്. ലോഡ് ഔട്ടിൻ്റെ കാര്യം ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിലോട്ട് നോക്കിയാൽ മതി. അപ്പോൾ ലോഡ് ഔട്ടും കാലം മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറയും കൺഗ്രാജുലേഷൻ, യു ഹാവ് സക്സസ്ഫുള്ളി എന്താണ് ഇതൊക്കെ ആയിട്ടെന്ന് പറയുന്നത്, നിങ്ങൾ ലോഗിൻ ആയിട്ടുണ്ടെന്ന് പറയും. അതുപോലെ ബാക്കി നമ്മുടെ ഡെയിലി, ഓക്കെ, ഡെയിലി ആക്ടിവിറ്റീസും ഡെയിലി നമ്മൾ ലോഗിൻ ചെയ്യുന്നതിൻ്റെ റിവാർഡ്സ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇപ്പം ഗെയിം ഓപ്പൺ ആകും, ഒരു പക്ഷേ കണ്ടില്ലെങ്കിൽ അതെങ്ങനെ കാണിക്കാം, അങ്ങനെ എടുക്കാമെന്ന് എന്നും ഇങ്ങനെ കാണണമെന്നില്ല. കാരണം നിങ്ങൾ ചിലപ്പം എപ്പോഴും ഗെയിം ഓപ്പൺ ആകും ഇങ്ങനെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ സെവൻ ഡേ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്യാരക്ടർ കിട്ടും. അതുപോലെ തന്നെ ഡേ സിക്സ് ആകുമ്പോൾ നമുക്ക് ഒരു ഇമോട്ട് കിട്ടും. പിന്നെ അതുപോലെ എന്താണ് ആ ഗൺ സ്കിൻ കിട്ടും. മറ്റ് ഗെയിമുകളെ സംബന്ധിച്ച് ഇത് വെറൈറ്റിയാണ്. കാരണം ഒരുപാട് ഗൺ സ്കിന്നും കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് ക്യാരക്ടർ എല്ലാം നമുക്ക് ഇവൻറ്റ് വരെ കിട്ടുന്നതായിരിക്കും. പിന്നെ അത് ലക്ഡോയും ആ കാര്യങ്ങളൊക്കെ കറക്കുന്നതിനെ ഒക്കെ ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്താലാണ്. പിന്നെ അതുപോലെ ഇപ്പം ഗെയിമിനെ ഓപ്പൺ ആദ്യമായിട്ട് ഓപ്പൺ ആക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ബാറ്റിൽ പാസിൻ്റെ ആ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് ഞാൻ അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞ ശേഷം നിങ്ങൾ മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പ്രൊഫൈൽ ബട്ടൺ നോക്കുക. പ്രൊഫൈൽ നമ്മൾ സ്വന്തം എന്നാണ് ഓക്കെ ജസ്റ്റ് ഒരു ചാർട്ട് പോലെ സംഭവം ഉണ്ട്. അതിൽ നോക്കുമ്പോൾ നമ്മൾ ലെവലാണ് കാണിക്കുന്നത്. ആ സ്റ്റാർ ഐക്കൺ ഇല്ലേ, ഓക്കെ, ആ സ്റ്റാർ ഐക്കണാണ് ലെവൽ ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റാർ പോലെ രണ്ട്, ഓക്കെ, രണ്ട് ലെവലേ ആയിട്ടുള്ളൂ. അവിടെ മാക്സിമം എത്രയാണ്, 150 ലെവലാണ് നമ്മുടെ മാക്സിമം ലെവൽ എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിൽ. നമ്മൾ ഓരോ ലെവൽ അപ്പാൻ തോറും നമുക്ക് ഓരോ ഗൺസ് അൺലോക്ക് ആകാം, അതുപോലെ തന്നെ ഓരോ പെർക്സും അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ. അതെല്ലാം ഞാൻ പാർട്ട് ടു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് എല്ലാവരും അതൊന്ന് പോയി കാണുക. അതിനുശേഷം നിങ്ങൾ ഇത് വന്നാൽ നിങ്ങൾക്ക് നല്ല കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാവുന്നുണ്ടായിരിക്കും, സോറി, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇവിടെ എന്താണ് ഓക്കെ ഓരോ ഗൺസ്ക്രീനുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് കിടക്കുന്നത്. പിന്നെ അതായത് നമുക്ക് സിയും സി പി ഒക്കെ സി എന്ന് പറഞ്ഞാൽ ഗോൾഡ് ജസ്റ്റ് അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടും. പയ്യൻ്റെ ലെവലപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓരോ പേർക്കും കാര്യങ്ങളും കിട്ടും. പിന്നെ ഒരു ഫ്രെയിം കിട്ടും, ലെവൽ 55 ഒരു സ്പെഷ്യൽ ഫ്രെയിം കിട്ടും. പിന്നെ ലെവൽ 100 ഫ്രെയിം കിട്ടും. പിന്നെ ഓരോ ഗൺസിൻ്റെ ഗൺസ്കിനൊക്കെ കിട്ടും. പിന്നെ തൊട്ടടുത്തായിട്ട് നമ്മളെ പേരൊക്കെ മാറ്റാൻ പറ്റുമോ, പേര് മാറ്റാനായിട്ട് നമുക്ക് റീനെയിം കാർഡൊക്കെ വേണം. റീനെയിം കാർഡൊക്കെ എങ്ങനെ വാങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ നമുക്ക് തന്നെ ആ നമ്മുടെ പിക്കിലോട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പിക്കില്ല, നമ്മൾ ആ ഒരു പിക്കിലോട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അവതാറും പിന്നെ അതുപോലെ നമ്മളെ ഫ്രെയിം ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമ്പോൾ ഫ്രെയിം എനിക്കൊന്നും ഇല്ല. കാരണം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കളി തുടങ്ങിയുള്ളൂ. അങ്ങനെ ഫ്രെയിം എപ്പോൾ എക്വിപ്പ് ചെയ്യുന്നു. പിന്നെ എല്ലാം നമ്മളെ റീസ്റ്റോർ ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ എനിക്ക് നമ്മളെ ഫേസ്ബുക്കിൻ്റെ ഫോട്ടോ, അതായത് നമ്മൾ ഫേസ്ബുക്കിൽ ഏത് ഫോട്ടോ ആണ് നടക്കുന്നത്, സോഷ്യൽ അവതാർ സെറ്റ് സക്സസ്ഫുള്ളി കാണിക്കുന്നത് നമ്മളെ സ്വന്തം ഫേസ്ബുക്കിൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങൾ, അതായത് നമ്മൾ എത്ര കളി കളിച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ബാഡ്ജസും കാര്യങ്ങളും, നമ്മൾ ഓരോ കളി കളിക്കുമ്പോൾ നമ്മൾ ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കിൽ 5 എനിമീസ് അങ്ങനെയൊക്കെ ഓരോ അച്ചീവ്മെൻറ്റ് അതിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് റിവാർഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ, റിവാർഡ്സ് എന്ന് വെച്ചാൽ മറ്റൊന്നല്ല അഡ്വർട്ടൈസ്മെൻറ്റ് ആണ് ഈ ക്യാരക്ടർ. അതായത് ഈ സോറി നിൽക്കാതെ ഫീമെയിൽ ക്യാരക്ടർ അല്ല, നമ്മൾ
ഒരു റൗണ്ട് ഒരു എന്താണ് റൗണ്ട് ഒരു ടോക്കൺ. അപ്പം അത് കാണാൻ പറ്റും ഡ്രോ ഓൾ എന്നൊരു ഓപ്ഷനും പിന്നെ അതല്ല അപ്പോൾ ഡ്രോൾ മാത്രം വന്നിട്ടുള്ളൂ. പണ്ടാണെങ്കിൽ അങ്ങനെയല്ല, നോക്കി വൺസ് എന്നൊരു ഓപ്ഷനാണ്, ഇപ്പം ഡ്രോ ആൾ എന്നാണ് വരുന്നത്. അപ്പോൾ അതിലോട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിലുള്ള ടോക്കൺ ഒക്കെ വെച്ച് ഇങ്ങനെ കറങ്ങും. ജസ്റ്റ് കറക്കിയതിന് ശേഷം നമുക്ക് ഒരു സ്റ്റാർ കിട്ടും. ഈ സ്റ്റാർ എനിക്ക് തോന്നുന്നു ഒരു 1000, ഓക്കെ സ്റ്റാർ 1000 ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഗൺ സ്കിൻ, അതായത് അവിടെ നിങ്ങൾ കാണാൻ ഒരു ആർട്ടിക്കിൻ്റെ ഒരു ഗൺ സ്കിൻ, അത് നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്താണ് MSMC എടുക്കാൻ പറ്റും, SMG ഗൺസാണ്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു ക്യാരക്ടർ നമുക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പക്ഷേ കറക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാകുമ്പോൾ കറക്കി കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അത്രയ്ക്ക് പൈസ കയ്യിൽ നിന്ന് ചിലവാ, അതായത് സോറി നമ്മൾ അത്ര പൈസ ചിലവാത്തില്ല. അതായത് സ്റ്റാർ ടോക്കൺ ഇല്ലേ, ആ സ്റ്റാർ ടോക്കൺ ആവത്തില്ല. പിന്നെ അതുപോലെ ആ തൊട്ടടുത്ത് ന്യൂ എന്നൊരു ഓപ്ഷൻ, സോറി നമ്മൾ തൊട്ടടുത്ത് കാണുമ്പോൾ ആ ഒരു ഓപ്ഷൻ ന്യൂ എന്നൊരു ഓപ്ഷൻ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഓപ്ഷനിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് പുതിയതായിട്ട് വന്ന ഇവൻറ്റ്സും കാര്യങ്ങളും പിന്നെ അതെല്ലാം ബാറ്റിൽ പാസിനെ പറ്റില്ല അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്ന യൂസ് പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഹെൽപ്പ് ഹെൽപ്പ് സെൻറ്റർ ആണെങ്കിൽ ഹെൽപ്പ് സെൻറ്റർ ജസ്റ്റ് പോകുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ കാണാൻ പറ്റും. അത് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ നമുക്ക് സ്കിപ്പ് അടിച്ച് വരാൻ പറഞ്ഞില്ല, അത് മിക്കുള്ള കാര്യങ്ങളും അത്ര വലിയ ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നോക്കുന്ന സിസ്റ്റം, ഓക്കെ മെയിൽ ഉണ്ട് സിസ്റ്റം, മെയിൽ ബോക്സ്. അപ്പോൾ ആ മെയിൽ ബോക്സിലായി നമുക്ക് കിട്ടുന്ന റിവാർഡ്സ്, അതായത് നമ്മളൊരു ടീമേറ്റ്സും ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സ് നമുക്ക് എന്താണ് ഒരു ഈ ഒരു കാർഡ് എന്നൊരു സംഭവം ഉണ്ട്. ഈ കാർഡിനെ പറ്റി നമ്മൾ പറഞ്ഞാൽ നോക്കി XP കാർഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് XP കാർഡ് ഉണ്ട്, നമുക്ക് എന്തായാലും അതുകൊണ്ട് XP കാർഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ഫ്രണ്ട്സിന് കൊടുക്കുക. അതിന് ഫ്രണ്ട്സ് നമുക്ക് ഓരോ ദിവസം പെർ 10 എണ്ണം വെച്ച് ഒരു ആൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. തൊട്ടടുത്ത് ഫ്രണ്ട്സിൻ്റെ ഒരു ഓപ്ഷൻ കാണും. അവിടെ നമുക്ക് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഫേസ്ബുക്ക് ഫ്രണ്ട്സ് കാണാം. അതല്ല നമ്മൾ സ്വന്തം സാധാ ഫ്രണ്ട്സ് ആണെങ്കിലും ഓക്കെ, സാധാ ഫ്രണ്ട്സ് മീൻസ് നമ്മൾ ആഡ് ഫ്രണ്ടോട് നമ്മൾ ഫ്രണ്ട് ആക്കുന്നവരൊക്കെ ജസ്റ്റ് അവിടെ കാണാൻ പറ്റും. റീസെൻറ്റ് ഗെയിംസ്, അതായത് നിങ്ങൾ ഇപ്പോൾ MB മൾട്ടിപ്ലെയർ, സോറി MB പിന്നെ VR കളിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് നിങ്ങൾ കിട്ടുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ നിങ്ങൾ ആ ഫ്രണ്ട്സൊക്കെ വിളിക്കുന്ന ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ ഫ്രണ്ട് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ റീസെൻറ്റ് ഗെയിമിൽ കളിച്ച പ്ലെയർ എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് എൻ്റെ ഒരു ID ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ ID കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ നോക്കുന്നില്ല, അപ്പോൾ ഞാൻ മറന്നുപോയതാണ്, ഞാൻ എല്ലാം മറന്നുപോയി, സോറി സോറി. അതിൻ്റെ ടൈപ്പ് ചെയ്യാൻ അങ്ങ് വിട്ടുപോയി, മറന്നുപോയി ആ എൻ്റെ ID അങ്ങ്. അപ്പോൾ നമുക്ക് നോക്കാം സെറ്റിംഗ്സ് ചെല്ലുമ്പോൾ കൺട്രോൾസ് MB മോഡ് ഉണ്ട്. MB മോഡ് സിമ്പിൾ ആയിരിക്കും കിടക്കുന്നത്, ജസ്റ്റ് മാറ്റി നമ്മൾ അഡ്വാൻസിലോട്ട് മാറ്റുക. അഡ്വാൻസിലോട്ട് ഓക്കെ വൺ ടാപ്പ് ADS നാളെ കിടക്കുന്നത് ജസ്റ്റ് മാറ്റിയിട്ട് കസ്റ്റം ആക്കുക അല്ലെങ്കിൽ ഹിപ്പ് വെയർ ആക്കുക. എനിക്ക് കസ്റ്റമാണ്, ഇന്ന് കസ്റ്റമിൽ തന്നെ അവിടെ ഒരു ഓപ്ഷൻ കാണും, ഒരു സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ കാണും. ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് ഏത് ഗണ്ണിലാണ് ഹിപ്പ് വേണ്ടുള്ളത്, അതിന് ADS. ADS എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഫയർ ആണ്, അതായത് നമ്മൾ സ്കോപ്പ് ചെയ്തുകൊണ്ട് ഫയർ ചെയ്യും. അതുപോലെ തന്നെ ഹിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കോപ്പ് ചെയ്യാത്ത ഫയർ ചെയ്യും. ജസ്റ്റ് നമ്മൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്താണ് ADS ആ ഒരു ഫയർ ബട്ടൺ, അത് ജസ്റ്റ് ഇൻക്ലൂഡ് അവിടെ നീ കാണാൻ പറ്റുന്നുണ്ട്. അത് സ്കോപ്പിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ, അത് കണക്കാണ്. അപ്പം അത് ജസ്റ്റ് നിങ്ങൾ ഇഷ്ടം പോലെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് അഡ്വാൻസ് മൂഡാണ് നല്ലത് കളിക്കുന്നത്. ഓക്കെ സിമ്പിൾ മോഡാണെങ്കിൽ പുതിയ ആൾക്കാർ കിട്ടാം, കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് പഠിച്ചു വരാനാണെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ സി ആണ്, സി എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ CP എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ സി എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആണ്, ജസ്റ്റ് അതിന് അത്ര വലിയ വാല്യൂ ഇല്ലെങ്കിൽ പോലും നമുക്ക് സ്റ്റോറിൽ നിന്നൊക്കെ ഐറ്റംസ് വാങ്ങാൻ പറ്റും. ഓക്കെ അപ്പം സി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ CP എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൈസ കൊടുക്കണം, പൈസ ഉള്ളവർക്ക് അത് മേടിക്കാം, എൻ്റെ പൈസ ഇല്ല. ഓക്കെ അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം നൈസായിട്ട് നമ്മൾ സൈഡിലാട്ടോ. ഓക്കെ ഇപ്പം നമ്മൾ എബോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇടത്തെ സൈഡിലായിട്ടുള്ള ആ ഒരു സോറി നമ്മൾ മുകളിലായിട്ടുള്ള ടോപ്പിൽ ഏറ്റവും ടോപ്പിലായിട്ടുള്ള എല്ലാ ഐക്കോൺസ് നോക്കി ഇനി ലക്ഡ്രോ എന്നൊരു ഓപ്ഷൻ കാണാം. ലക്ഡ്രോ ഒക്കെ പൈസക്കാർക്കുള്ള, ജസ്റ്റ് അതൊന്നും നോക്കുന്നില്ല, അത് പയ്യനെ സ്കിപ്പ് ചെയ്ത് കളയാണ് ഞാൻ നോക്കുമ്പോഴത്തേക്ക്. ഓക്കെ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ബാറ്റിൽ പാസിൻ്റെ ആരെയും ഇങ്ങനെ കാണിക്കുകയാണ് പിന്നെ പിന്നെ എടുത്ത്. ഓക്കെ ബാറ്റിൽ പാസിൻ്റെ കാര്യം അത് സൈഡിലായിട്ട് കാണാം. ബാറ്റിൽ പാസ് എന്ന് വെച്ചാൽ ഓക്കെ ടയർ ഞാൻ കാണിച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ബാക്ക് അടിക്കട്ടെ, ഒന്ന് ബാക്ക് അടിച്ച് കാണിച്ചിട്ട് എങ്ങനെയാണ് അത് ബാറ്റിൽ പാസ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി നോക്കുമ്പോഴത്തേക്ക്. ഓക്കെ ബാറ്റിൽ പാസിന് ഒരു ഓപ്ഷൻ എടുക്കുക, പിന്നെ അതിലോട്ട് നമ്മൾ ഫസ്റ്റിലേക്ക് കയറുമ്പോഴേ നമുക്ക് ട്രെയിലറൊക്കെ വരും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് സ്കിപ്പ് ചെയ്താണ് നമുക്ക് ബാറ്റിൽ പാസ് വാങ്ങാമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്താണ് ഓക്കെ ജസ്റ്റ് അൺലോക്ക് ആയിരുന്നു, ടയർ 1 അൺലോക്ക് ആയിരുന്നു പറയുന്നുണ്ട്. അതിൽ ബൈ എന്നൊരു ഓപ്ഷൻ എനിക്കുമ്പോഴത്തേക്ക് അവിടെ CP 220 ആണ്, എനിക്ക് 560 എങ്ങനെ വന്നതാണ്. ഓക്കെ 220 ആണ് നമുക്കൊരു ചെറിയൊരു ബാറ്റിൽ പാസ് പിടിക്കാൻ. അതല്ല പ്രീമിയം ബാറ്റിൽ പാസ് പഠിച്ച് നമുക്ക് റിവാർഡ്സ് കുറച്ചുകൂടെ അധികം കിട്ടും, അതായത് ചെറിയ സ്പെഷ്യൽ റിവാർഡ്സ് അധികം കൊടുക്കുന്നുണ്ട്, അത് കിട്ടും. പിന്നെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഓക്കെ ആ ഇടത്തെ ഭാഗത്തായിട്ട് തന്നെ ഓക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നോക്കുമ്പോഴത്തേക്ക് ആ ഇവൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ആ ഇവൻറ്റ് എന്നൊരു ഓപ്ഷൻ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ മൂന്ന് ഓപ്ഷൻ മൂന്നെണ്ണം വരും, അതായത് ഫസ്റ്റ് നമ്മൾ കാണുന്ന ഫീച്ചേർഡ് ആയിരിക്കും. ഓക്കെ ജസ്റ്റ് നോക്കുമ്പോൾ ഫീച്ചേർഡ് വരും, പിന്നെ അതുപോലെ തന്നെ സീസൺ ആയതുകൊണ്ട് പിന്നെ ഡെയിലി ഉണ്ട്. ഈ ഫീച്ചർ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ആ നിശ്ചിത കാലാവധി, അതായത് 23 ദിവസം 5 ദിവസം അല്ല 23 ദിവസം ഒന്നും കാണുന്നില്ല, ചില ഇവൻറ്റ് മാത്രമേ 23 ദിവസം കാണത്തുള്ളൂ, എല്ലാം മിക്കവാറും 5 ദിവസം ഒരു 6 ദിവസം കാണുന്നു. പിന്നെ ഡെഡ്ലി റേഞ്ച് അങ്ങനെ ഇപ്പോൾ 2-3 ഇവൻറ്റ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ നീ വായിച്ചാൽ മനസ്സിലാവും. അതിനെപ്പറ്റി വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ ഇടാം. ഓക്കെ അതുപോലെ തൊട്ടടുത്ത് സീസണൽ ഇവൻറ്റ് ഉണ്ട്. സീസണൽ എന്ന് പറയുമ്പോൾ സർവൈവൽസ് ഓഫ് ഫിറ്റേഴ്സും അങ്ങനെ ഒരുപാട് സോറി അത് ജസ്റ്റ് ഇവൻറ്റിൻ്റെ പേര് വന്നുള്ളൂ. ഈ സീസണൽ ഇവൻറ്റ് നമ്മൾ ഒരു ബാറ്റിൽ പാസ് തീരുമ്പോഴത്തേക്ക് ആ ഒരു കാലാവധി, ഒരു സീസൺ സീസൺ എന്ന് പറയുന്നത് മനസ്സിലാവും, ഒരു മാസമാണ് ഒരു ബാറ്റിൽ പാസ്. അത് കണക്ക് ഒരു മാസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകും, ചിലപ്പോൾ 35 ദിവസമൊക്കെ പോയി വരും, ഒരു മാസം ഒരു 4 ദിവസങ്ങൾ മുന്നോട്ട് പോയി വരും. പിന്നെ ഡെയിലിയിലായിട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് അടിച്ചൊരു കാര്യമായിരിക്കും, എങ്ങനെ ഒരു റിവാർഡ്സ് നമുക്ക് എന്നും ഇതുപോലെ ഒരു പക്ഷേ വന്നില്ല എങ്ങനെയായിട്ട് ക്ലെയിം ചെയ്യുക. അത് ഡെയിലിയിൽ നോക്കി അത് ഡെയിലി നിങ്ങൾക്ക് ഇമോട്ടും കാര്യങ്ങളും, അതായത് നിങ്ങൾ ന്യൂ പ്ലേയേഴ്സ് ആയിക്കൊണ്ട് ന്യൂ പ്ലെയർ ലോഗിൻ റിവാർഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് എന്താണ് ഇമോട്ടും പിന്നെ അതുപോലെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അത് ജസ്റ്റ് താഴോട്ട് പോകുമ്പോഴത്തേക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് പിന്നെ ലിമിറ്റഡ് ഓഫേഴ്സ് എന്ന് കാണാൻ പറ്റും. അത് പൈസക്കാർക്കുള്ളതാണ്, കാരണം അത് പൈസ കൊടുക്കണം. തൊട്ടടുത്ത് നമ്മുടെ സ്റ്റോറാണ്, പാവപ്പെട്ടവൻ്റെ സ്റ്റോർ ഏറ്റവും താഴെയാണെങ്കിൽ ഫസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പൈസ കൊടുത്ത് CP ഒക്കെ വേണം,
ചെസ് അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയാണ്. സ്പൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് സി പി വാങ്ങാം. പിന്നെ അതല്ല റീനെയിം കാർഡ് നിങ്ങൾക്ക് കാണാം. റീനെയിം കാർഡ് ജസ്റ്റ് നിൽക്കുമ്പോഴത്തേക്ക് അവിടെ 500 സി പി, അത് കണ്ട് ആരും പേടിക്കണ്ട. തൊട്ടടുത്ത് സി ഉണ്ട്, സി എടുത്ത് നമുക്ക് സി മേടിക്കാം. അതായത് നമ്മൾ ഗോൾഡ് കോയിൻസ് ഫ്രീ ഫയർ എന്ന പോലെ ഇതിൽ നമുക്ക് ഗോൾഡ് കോയിൻസ് ആണ് സി. അപ്പോൾ സി ജസ്റ്റ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് മേടിക്കാം. പിന്നെ അതുപോലെ നമ്മളെ പാവപ്പെട്ടവരെ ക്രെഡിറ്റ് ഷോപ്പ് ഉണ്ട്. ആ ക്രെഡിറ്റ് ഷോപ്പിൽ നോക്കുമ്പോൾ നമ്മളെ ഓളിലായിട്ട് നമുക്ക് ഇവിടെ ഒരുപാട് ക്യാരക്ടേഴ്സും അതുപോലെ ഗൺ സ്കിൻസ് ഒക്കെ അലോ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സി ഒക്കെ കൂട്ടി വെച്ചാൽ മതി, സി ഓരോ ഇവൻറ്റ് വഴി കിട്ടും. പിന്നെ അതുപോലെ കോളിംഗ് കാർഡ് വാങ്ങാം, ഇപ്പി കോളിംഗ് കാർഡ് അങ്ങനത്തെ ഓരോ സാധനങ്ങൾ. ഇപ്പി കോളിംഗ് കാർഡ് ഞാൻ ഫസ്റ്റ് കാണിച്ചാൽ അതിൽ പ്രൊഫൈലിൽ നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഓരോ കോളിംഗ് കാർഡൊക്കെ സെറ്റ് ആക്കാൻ തുള്ളി ഇങ്ങനെ പൈസ സൂക്ഷിച്ച് വെച്ച് മേടിച്ചാൽ ഓക്കെ. ജസ്റ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയണം. പിന്നെ അത് ഓപ്പറേറ്റർ സ്കിൽസും പിന്നെ അതുപോലെ തന്നെ ആ സ്കോർ സ്റ്റിക്സ് ഒക്കെ നമ്മൾ വാങ്ങാൻ പറ്റും. എന്താണ് സ്റ്റോറി അതൊക്കെ ഞാൻ ഇത് പറഞ്ഞു, സ്കോർ സ്റ്റിക്ക് വാങ്ങാൻ പറ്റില്ല, സോറി, ഓപ്പറേറ്റർ സ്കിൽസ് ഒക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഞാൻ കണ്ടു. പിന്നെ അതുപോലെ വേൾഡ് ചാറ്റിൽ നമുക്ക് മെസ്സേജ് അയക്കാൻ കാണില്ല, ഹോയ് ഞാൻ ഒരു ഹോയ് അയച്ചിരിക്കുകയാണ്. ജസ്റ്റ് നമുക്ക് അതുപോലെ സൈഡിലായിട്ട് ക്വിക്ക് ടീം എന്നൊരു ഓപ്ഷനിൽ നമുക്ക് ടീമിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ലെവൽ 2 ആയിക്കൊണ്ടാണ് ഇനി ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. ജസ്റ്റ് ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ ടീം ഇൻവൈറ്റ് ഇടും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട്ട് പോയി കളിക്കാൻ ഓക്കെ. അതുപോലെ തന്നെ അവരെ നെറ്റിൻ്റെ റേഞ്ച് നല്ലത് കാണിക്കുന്നത്. ഇപ്പോൾ ചാറ്റ് ഒരു ചാറ്റ് ബോക്സിലാണ് ഇപ്പോൾ അതെല്ലാം കാണാൻ പറ്റില്ല. ഇപ്പോൾ ടീം അപ്പ് എന്നൊരു ഓപ്ഷൻ കേട്ട് നിങ്ങൾ എന്താണ് ഇപ്പം ഒരു ഞാൻ ഇത് മെസ്സേജ് അയച്ചുകൊണ്ട് ഒരു 20 സെക്കൻഡായി മെസ്സേജ് അയക്കാണ്ട് ഇപ്പോൾ ജസ്റ്റ് നമ്മളിലേക്ക് നമ്മൾ ടീം അപ്പ് ആവുകയാണ്. ജസ്റ്റ് നമ്മൾ മൾട്ടിപ്ലെയർ മാച്ചാണ് പോകുന്നത്. അപ്പോൾ മൾട്ടിപ്ലെയർ കയറുക. അപ്പോൾ ടീം അപ്പ് അത് പബ്ലിക്കായിട്ട് പോകുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് അത് നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ അയച്ച ആ ഒരു ഇൻവിറ്റേഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ എത്ര ഉള്ളൂ. പിന്നെ അതായത് ലോഡ് ഔട്ട്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു വീഡിയോ ഉള്ളൂ. ജസ്റ്റിന് മനസ്സിലായ ലോഡ് ഔട്ട് എത്ര ഉള്ളൂ. ഗൈസ് ഇപ്പോൾ 10 ലോഡ്, ഇപ്പോൾ 5 ലോഡോട്ടുള്ള ഇത് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക്. അപ്പോൾ അതിൽ നമുക്ക് ആകെ അവൈലബിൾ ആയിട്ട് ഒരു 5 ഗൺസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുമെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. കാരണം പുതിയതായിട്ട് വന്നതല്ലേ ഉള്ളൂ. ഓക്കെ, 50-60 ലെവൽ ആകുമ്പോഴത്തേക്ക് പോയിട്ട് നല്ല ഒരുപാട് ഗൺസ് ഒക്കെ നിങ്ങൾക്ക് അൺലോക്ക് ആയി കിട്ടും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതുകൊണ്ട് കളിക്കാൻ സുഖമായിട്ട് തന്നെ. അപ്പോൾ ഇപ്പോൾ ആദ്യം നമുക്ക് M4 ആണ്. പിന്നെ അതിന് തൊട്ടടുത്ത് ലീഡർ ബോർഡ് എന്നൊരു ഓപ്ഷനും മൾട്ടിപ്ലെയറും ബാറ്റ് റോയലൊക്കെ കാണാൻ പറ്റും. അത് ജസ്റ്റ് സെർവറിനും ഫ്രണ്ട്സിലൊക്കെ എങ്ങനെയാണ് ലീഡർ ബോർഡ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ക്ലാൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. ക്ലാൻ എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാർ, ഒരു ഫാമിലി എന്ന പോലെ നമ്മുടെ ക്ലാൻ. ഓക്കെ, എനിക്കൊരു ക്ലാൻ ഉണ്ട്, ഡെവലസാസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാനിൽ ചേരാം. ക്ലാൻ ചേരാൻ പരാഗ്രഹമുള്ളവർ പറഞ്ഞാൽ മതി. കേസ് എന്തായാലും നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വരും വീഡിയോസ് പറയുന്നതായിരിക്കും. അതുപോലെ തൊട്ടടുത്താണെന്ന് നമ്മളെ ആർസെനൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, ആർസെനൽ നോക്കുന്നതൊക്കെ ജസ്റ്റ് അതിൽ നമുക്ക് ലെജൻഡി ഗൺസ് ഒക്കെ എത്ര ഇതുവരെ വന്നിട്ട് ലെജൻഡി ഗൺസും മിത്തി ഗൺസ് ഒക്കെയാണ് അത് കാണിക്കുന്നത്. അത്ര ഉള്ളതിനെ പറ്റി നോക്കുള്ളൂ. പിന്നെ അത് മൾട്ടിപ്ലെയർ ഒക്കെ എനിക്ക് ഇപ്പോൾ അൺലോക്ക് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് മൾട്ടിപ്ലെയർ മാത്രമേ ഞാൻ കയറി നോക്കിയത്. ആ മൾട്ടിപ്ലെയറിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബാറ്റ് റോയലൊക്കെ ഉണ്ട്. ജസ്റ്റ് ഞാൻ അതിനെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു ഒരു വീഡിയോയിൽ മൾട്ടിപ്ലെയർ എങ്ങനെ ബാറ്റ് റോയൽ കളിക്കാമെന്ന് നല്ല വിശദീകരിച്ച് തന്നെ പറഞ്ഞായിരുന്നു. ആ വീഡിയോ ആരും കണ്ടില്ല, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൂടി അതുപോലെ ചാറ്റ് ബോക്സിലും കൂടെ ഒന്ന് കമൻറ്റ് പിൻ ചെയ്തേക്കാം. ജസ്റ്റ് എല്ലാവരും പോയി കാണുക. പിന്നെ അതിൽ ഓടുക ഗ്രാഫിക്സിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ഡിവൈസിനനുസരിച്ച് അവർ ആദ്യം ഒന്ന് സെറ്റാക്കി തരും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ലോയിലൊക്കെയാണ് ഇട്ട് കളിയുന്നത്. ലോയിലും ഹൈ ഫ്രെയിം റേറ്റിൽ ഇട്ട് കളിച്ചാൽ നല്ല സുഖമായിട്ട് തന്നെ കളിക്കാൻ പറ്റും ഗൈസ്. അതുപോലെ തന്നെ ലൈവ് ഇടുമെങ്കിൽ നല്ല വിഷയം ഉണ്ടെങ്കിൽ പോലും കളിക്കും, അത്ര സീനൊന്നുമില്ല. അതുപോലെ ലോഡോട്ടൊക്കെ പോയി ലോഡോട്ടൊക്കെ കാര്യങ്ങളൊക്കെ തീർന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മളെ സോറി ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് കുറച്ച് സൗണ്ട് സോറി കുറച്ച് സ്പീഡ് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ സ്പീഡ് അങ്ങനെ ആയിപ്പോയി. പെട്ടെന്ന് ഒറ്റ ടേക്കിലാണ് ഈ ഒരു വീഡിയോ ഒരു വോയിസ് ഓവർ ചെയ്തത്. അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഗൈസ് എല്ലാവരും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം എല്ലാ ഗ്രൂപ്പിലും ചെയ്തപ്പോഴേ നിങ്ങൾ കൂട്ടുകാരന്മാരൊക്കെ ഫ്രീ ഓഫ് സോറി കോൾ ഓഫ് ഡ്യൂട്ടി പുതിയതായിട്ട് കളിക്കുന്ന എല്ലാവർക്കും പോയി ചെയ്താക്കാം. അതുപോലെ നിങ്ങൾ ആ കൂട്ടുകാരനോട് കൊണ്ടുവന്ന് നല്ല രസമായിട്ട് കളിക്കാം. കാരണം നല്ലൊരു ഗെയിമാണ് എന്നെ സംബന്ധിച്ച് നല്ലൊരു വലിയ അത്യാവശ്യം ഒരു 3-4-5 GB അല്ലെങ്കിൽ ഒരു സോറി 3-6 GB റാമും കാര്യങ്ങളും നല്ല പ്രോസസ്സറും കാര്യങ്ങളും ഫോണിൽ. അപ്പോൾ സ്റ്റീം നടത്താമെന്നേ ഉള്ളൂ സുഖമായിട്ട് തന്നെ. പിന്നെ സ്ട്രീമിൻ്റെ കാര്യം ആണെങ്കിൽ എൻ്റെ ഫോൺ സംബന്ധിച്ച് സ്ട്രീം കുറച്ച് സീനാണെങ്കിൽ പോലും നിങ്ങൾ സ്ട്രീം നടത്താൻ താല്പര്യമുണ്ട്, ഫുൾ സപ്പോർട്ട് നമ്മളെ രീതിയിൽ നമ്മൾ ഭാഗത്തുനിന്നാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബെല്ലേക്കും കൂടി എന്നെ വിളിക്കുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക. മാക്സിമം ഗ്രൂപ്പിൽ ചെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.